നമസ്കാരം ഉരുൾപൊട്ടൽ തകർത്ത വയനാട്ടിലെ പുഞ്ചിരിമട്ടം എന്ന പ്രദേശത്ത് താമസം ഒട്ടും സുരക്ഷിതമല്ല എന്ന് സ്ഥലം സന്ദർശിച്ച വിദഗ്ദ്ധ സംഘം വിലയിരുത്തി പുഞ്ചിരിമട്ടത്ത് നിലവിൽ വീടുകൾ ഇരിക്കുന്ന പുഴയോടു ചേർന്നുള്ള ഭാഗം ആപൽക്കരമാണെന്നും അതിനാൽ സുരക്ഷിത പ്രദേശങ്ങളുടെ പട്ടിക തയ്യാറാക്കുമെന്നും ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു പത്ത് ദിവസത്തിനകം വിദഗ്ദ്ധ സംഘം പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം ചുരൽമല പ്രദേശത്ത് പെയ്തത് കനത്ത മഴയാണ് രണ്ട് ദിവസം കൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണെന്നും പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശങ്ങൾ പരിശോധിച്ച ശേഷം വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകിയ ജോൺമത്തായി പറഞ്ഞു വനപ്രദേശത്ത് ഉരുൾപൊട്ടിയതിനാൽ മരങ്ങൾ താഴേക്ക് പതിച്ചു ചൂരൽമലയിൽ മിക്ക പ്രദേശങ്ങളും സുരക്ഷിതമാണ് അതേസമയം ചൂരൽമലയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമോ എന്നത് സംബന്ധിച്ച് നയപരമായ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ പതിനാല് ശതമാനം ഭൂമിയും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണെന്നും സംസ്ഥാനത്തെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങൾ അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണെന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പഠന റിപ്പോർട്ടും വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അതിരൂക്ഷ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയുടെ വിസ്തീർണത്തിൽ മൂന്ന് ദശാംശം നാല് ആറ് ശതമാനത്തിന്റെ വർധനയുണ്ടായെന്നും ക്യുഫോസ് പുതുവൈപ്പ് ക്യാമ്പസ് മേധാവി ഡോക്ടർ ഗിരീഷ് ഗോപിനാഥും കിഫോസിലെ മണ്ണിടിച്ചിൽ ഗവേഷകൻ എ എൽ അച്ചുവും ഉൾപ്പെട്ട സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ആധുനിക ഉപകരണം ഉപയോഗിച്ച് ഈ വർഷം തന്നെ തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കുന്നതിന് ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഇടവേളയിൽ മഴയുടെ ഡേറ്റ വിവിധ ആഴങ്ങളിൽ നിന്നുള്ള മണ്ണിന്റെ ഈർപ്പം റഡാർ അധിഷ്ഠിത മഴയുടെ പ്രവചനം എന്നിവ അത്യാവശ്യമാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധിപ്പിച്ചുള്ള ഈ ഡേറ്റാ സെറ്റുകളുടെ സംയോജനത്തിലൂടെ കൃത്യമായ പ്രവചനം നടത്താൻ കഴിയും എസ് എം എസ് അടിസ്ഥാനമാക്കിയുള്ള തത്സമയ മുന്നറിയിപ്പ് സംവിധാനം കേരളത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു തെക്ക് പടിഞ്ഞാറൻ വടക്കുകിഴക്കൻ മൺസൂൺ കേരളത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പോഷിപ്പിക്കുകയും കൃഷിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ അവ മണ്ണിനെ പൂരിതമാക്കുകയും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതാക്കുകയും ചെയ്യുന്നുണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ കൂടുതൽ മഴ പ്രശ്നം വഷളാക്കുകയും മണ്ണൊലിപ്പിനും ചരിവ് തകരുന്നതിനും കാരണമാകുന്നു വനനശീകരണം അനിയന്ത്രിതമായ നിർമ്മാണങ്ങൾ തെറ്റായ ഭൂവിനിയോഗ ആസൂത്രണം തുടങ്ങിയവ ഉരുൾപൊട്ടലിന് കാരണമാകുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉരുൾപൊട്ടലിൽ മുപ്പത് മീറ്ററെങ്കിലും ഉയരത്തിൽ വെള്ളവും മറ്റും കുത്തിയൊലിച്ചിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലാണ് ഈ നിഗമനമുണ്ടായത് പുഞ്ചിരിമട്ടത്തെ മണ്ണിൽ ചരലുകൾ കാണാനില്ല ബാക്കിയായ മരങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിൽ ചെളി അവശേഷിച്ചതായും കണ്ടു അതിശക്തമായ മഴ മൂലമുണ്ടായ സ്വാഭാവിക പ്രവർത്തനം നടന്നതാണ് ഉരുൾപൊട്ടലിന്റെ ശക്തി കൂടാൻ കാരണം അതിനാലാണ് ഏഴ് കിലോമീറ്ററോളം ദൂരം മണ്ണും കല്ലും വെള്ളവും ഒലിച്ചു വരികയും പുഴ വീതി കൂടി പലവഴിക്ക് തിരിയുകയും ചെയ്തത് ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് പുഞ്ചിരിമട്ടത്ത് നിന്ന് പൊട്ടിയൊലിച്ച് വഴിയിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ തടസ്സമുണ്ടായി അതും പൊട്ടിച്ച് വന്നതിനാൽ ഒഴുക്കിന്റെ ശക്തി കൂടി ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കെട്ടിനിന്ന വെള്ളം തടസ്സങ്ങൾ തകർത്ത സർവ്വശേഷിയും മുന്നോട്ട് നീങ്ങി എന്ന് വേണം കരുതാൻ അതിനാലാണ് പല വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രക്ഷപ്പെടാനുള്ള സമയം പോലും ലഭിക്കാതിരുന്നത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്